അതേമ്മച്ചന്മാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാസനിലാണ്. ഹാസനിലൊരു ചെറിയൊരു ഗ്രാമത്തിലാണ്, ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ ടൗണിനോട് അടുത്ത് കിടക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഇതാണ് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്ത ഒരു വീട്. നമ്മൾ ലഗേജെല്ലാം സെറ്റ് ചെയ്ത് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി. ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ ഒരു കോളേജിൽ പോകാനുള്ള പ്ലാനാണ്. അവിടെ പോയി ഒരു ചെടി വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇവിടെ മുഴുവൻ അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവരിപ്പം ഇവിടെ വാടകയ്ക്ക് താമസിക്കും. നമ്മളാ വീട്ടിലോട്ട് കയറുവാണ്. ഇതിൻ്റെ മേളിലാണ് മൂന്നാമത്തെ അല്ലേ വീട്. അവിടെ പോയി ഇനി കഴിച്ചുകൊണ്ട് ഇനി കോളേജിൽ പോകണം. ഐ ടി ഐ കോളേജില്ല, ഇവർ പഠിച്ച കോളേജ് തന്നെ വെക്കാനുള്ള പ്ലാന്. അവിടെ 9:30 പറഞ്ഞത്, ഇപ്പോൾ 10 മണിയാണ് വരല്ലേ. ഈ സാധനം സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നെ ലേറ്റായി. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ ഐ ടി ഐയിലോട്ട് പോവുകയാണ്. ആണെങ്കിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്മളാണെങ്കിൽ ബാക്കിൽ കൂടി ഇങ്ങനെ പോവുക. ഐ ടി ഐ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തേക്കും ആണെന്ന് പോയി തയ്യൊക്കെ മേടിച്ചിട്ട് വരുന്നതാണ്. ഹാസനിലെ മെയിൻ ജംഗ്ഷനാണ് നമ്മളിങ്ങോട്ട്. അങ്ങനെ നമ്മൾ ഐ ടി ഐയിലെത്തി. ഏകദേശം 4000 പിള്ളേർ പഠിക്കുന്നത് 2 വർഷത്തെ കോഴ്സാണ്. നമ്മൾ എൻ്റെ ക്യു സി ഒക്കെ പഠിക്കത്തില്ല, അതേപോലത്തെ കോഴ്സാണ് ഇവിടെ. മറ്റേ ആണെന്ന് ഇവിടെ 2 വർഷം പഠിച്ചായിരുന്നു. അങ്ങനെ പരിചയപ്പെട്ടേ ഇവിടുത്തെ സാറുമായിട്ട്. ഇതാണ് കോളേജ്, കോളേജ് അല്ല ഐ ടി ഐ, നമ്മുടെ അവിടുത്തെ ഐ ടി ഐ പോലത്തെ ഒരു സംഭവം. നമ്മളിന്ന് ചെടി വെച്ചത് ഗവൺമെൻറ് ഐ ടിയിലാണ്, കർണാടകയിലെ ഹാസനിലെ ഗവൺമെൻറ് ഐ ടിയിലാണ് ചെടി വെച്ചത്. ഇതാണ് ഗവൺമെൻറ് ഐ ടി. വളരെ സന്തോഷമായി. നമ്മളിനി പോകുന്നത് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ ഷോപ്പിൽ പോവുക. സൈക്കിളൊന്ന് ശരിയാക്കണം, സൈക്കിളിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. സൈക്കിൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്, അല്ലെ ഇനി അതുമായിട്ട് മുന്നോട്ട് പോയാൽ വഴി കിടക്കും. ഇപ്പോൾ സൈക്കിൾ ഷോപ്പിലോട്ട് പോവാം. നമ്മൾ ഏകദേശം 500 മീറ്റർ ഉണ്ട്. അതുകൊണ്ട് ബംഗാളിയുടെ അവസ്ഥയാണ്, പൊടിക്കാത്ത മുങ്ങിപ്പോകുന്നവർ. സൈക്കിൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ സാധനം എന്ന് പറഞ്ഞാൽ ബൈസൈക്കിളിലാണ്. ഇവിടെ നിന്ന് രാത്രി ഒന്ന് പറഞ്ഞായിരുന്നു, ചോദിച്ചു നോക്കും ഒന്നും കൂടെ. നമ്മൾ സൈക്കിളോട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സൈക്കിൾ ഷോപ്പ്. ഏകദേശം 12:30 വരെ സൈക്കിൾ കിട്ടത്തുള്ളൂ, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ കുറച്ചൊരു ഇരുന്ന് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം, അത് ചെയ്തെത്താൻ വേണ്ടി. നമ്മൾ സൈക്കിളാണ് ശരിയാക്കി. സൈക്കിളിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് മാത്രം പുള്ളി ഇട്ടില്ല, പുള്ളി ഒന്ന് തുടച്ച് വൃത്തിയാക്കി തന്നു. തുടച്ച് വൃത്തിയാക്കി തന്നതിന് 200 ടപ്പ് വരിക. പിന്നെ കുറച്ച് ഗ്രീസ് കിട്ടിയാലും 200 ടപ്പ് വരിക. ഇത് രണ്ടും ഞാൻ തന്നെ ചെയ്തോളായിരുന്നില്ല. ബാക്കിലെ ബ്രേക്ക് കുളമാക്കി തന്നു. അപ്പോൾ ഇത്രയും വളരെ നല്ല ഉപകാരം ചെയ്തു തന്നതിന് വളരെ സന്തോഷമുണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക്. ഇവർക്ക് ഫോട്ടോ എടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഉപകരിക്കാൻ ഏറ്റവും അറിയത്തുള്ളൂ ഈ ആസനിലുള്ളവർക്ക്. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മുടെ അണ്ണനൊക്കെ സൂപ്പറാണ്, അത് വേറെ. മഹാലക്ഷ്മി പാർക്ക്, മഹാലക്ഷ്മി പോലെ കേട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹാസനിലാണ്. ഹാസനിൽ ഒരു സ്റ്റോൺ നിർമ്മിക്കുന്ന ഒരു സംഭവം കാണാൻ വേണ്ടി വന്നു. സ്റ്റോണിൽ ഒരു അമ്പലം പണിയും ഇവിടെ. പാർട്സ് ആയിട്ട് അമ്പലം പണിഞ്ഞിട്ട് ഇത് അവരിങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുക, അമ്പലം പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ പാർട്സ് ആയിട്ട് പണിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. ഓരോ ഡിസൈനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പണിയാൻ കഴിഞ്ഞില്ല, ഏകദേശം 2-3 വർഷം എടുക്കും. 3 കല്ല് വെച്ച് പണിയുന്നത്. ഒന്ന് ഒരു വെള്ള വൈറ്റ് സ്റ്റോണ്, പിന്നെ ഒരു ചുമല സ്റ്റോൺ, പിന്നെ ബ്ലാക്ക് സ്റ്റോൺ. പല രീതിയിലാണ് പണിയുന്നത്. ഈ ചുമലപ്പാറ, ഈ ബ്ലാക്ക് സ്റ്റോൺ, ഇത് രണ്ടും വെച്ച് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് സാധനം എടുക്കുന്നത് ചാമന്മാരുന്ന സാധനം എടുക്കുന്നത് തന്നെ ഈ പാറകളും മൊത്തം കട്ട് ചെയ്തുകൊണ്ടിരിക്കും പല ഡിസൈനും. ഇതുള്ളതെന്ന് പറഞ്ഞാൽ ആസനിലാണ്, ഹൈവേയിലാണ്. ഇതിന് 5 കിലോമീറ്റർ ആണ് സ്റ്റേ ചെയ്യാൻ പോവാൻ. അപ്പോൾ പോകുന്ന വഴി കണ്ടപ്പോൾ ഞാൻ ഇതിന് കയറിയത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല കിണ്ണങ്കാച്ചി തണുപ്പ് ഈ ഏരിയയിൽ. എന്താ അറിയില്ല ഇത്തരം തണുപ്പ്, ഭയങ്കര തണുപ്പ്. ഉച്ച തൊട്ട് കണ്ടു, ഉച്ചയ്ക്ക് ഒന്നും ചൂട് പോലും ഇല്ല, ഭയങ്കര തണുപ്പ് മാത്രമേ ഉള്ളൂ. തണുപ്പ് ഒരു ഫീലിംഗ്.
നമ്മൾ ഹാസനിലെ ഹിദ്ദ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ടെൻ്റ് അടിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് എടുത്തു നോക്കാം, ചെറുതായിട്ടൊന്ന് ക്യാമ്പയിൻ ചെയ്ത് നോക്കാം. നമ്മൾ ടെൻറ്റും കാര്യങ്ങളെല്ലാം അടിച്ച് ഓരോരുത്തർ പറഞ്ഞാൽ നിങ്ങൾ ക്യാമ്പയിനും കൂടെ ചെയ്യാനെന്ന്. ടെൻറ്റ് ഇവിടെ ഇപ്പോൾ ക്യാമ്പയിൻ പോലെ ഇപ്പോൾ ടെൻറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമ്പയിൻ ചെയ്യാൻ ഇതൊരു പെട്രോൾ പമ്പാണ്, വേണമെങ്കിൽ ക്യാമ്പയിൻ വേണമെങ്കിൽ ചെയ്യാം, തീയൊക്കെ ഇട്ടിട്ട് ക്യാമ്പയിൻ ചെയ്യാം. അവൻ മൊത്തത്തിലൊന്ന് പൊട്ടിത്തെറിച്ച് പെട്രോൾ പമ്പും കൂടെ ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ നല്ലതായിട്ട് ക്യാമ്പയിൻ ആവും. ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ്, റോഡ് സൈഡിലുള്ള ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ അടിപൊളിയായിട്ടൊരു ക്യാമ്പയിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സൂപ്പറായിട്ട് നടുക്കോട്ട് ഇങ്ങനെ തീ സെറ്റ് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ കത്തുന്ന ഒരു ക്യാമ്പയിൻ, ഫുൾ ന്യൂസ് റിപ്പോർട്ട്സുകളെല്ലാം ഇവിടെ വരും. ക്യാമ്പയിൻ എന്നാൽ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യും, അത് വേറെ. ഞാൻ നിങ്ങളെ പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. അപ്പം എല്ലാവർക്കും മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു ബിഗ് ബൈ.